Network News is brought to you in association with Malabar Golden Diamonds. Celebrate the beauty of life. Kallarakkal's Gold Park, Payyanur. Payyanur Rural Bank. Vishwasathayude Sevanathinte 70 Varshangal. Ora Home Center. Ora Oru Veedu. 9 നിലകളിലായി കേരളത്തിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂം സുനിത ഫർണിച്ചർ താവക്കര കണ്ണൂർ സിൻസ് 1985. Neeti Tiles and Sanitary, Electricals and Plumbing, Hardwares and Paints, Home Appliances Showroom, Pilatara. Avan Gold House, Old Bus Stand, Payyanur. To reach us, dial now. Sri Lakshmi Silks, KSRTC Shopping Complex, Perumba, Payyanur. Root Auto Electric Scooter. Agastya Power, opposite Kalyan Silks, near bus stand, Payyanur, 7594-88897. Road in Inipudiyudu Viplavam. Shuddhamaya Pal, Uri Janathayude Vishwasam, Janatha Pal, Thikachum, Pudumayode. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഒരു കൂട്ടം യുവാക്കളുടെ പ്രതീക്ഷകൾ തകർത്ത് വലിയ പറമ്പിലെ ബീച്ച് പാർക്കുകളും ടെന്റുകളും കടലെടുത്തു. സഞ്ചാരികളെ വലിയ പറമ്പിന്റെ തീരത്തേക്ക് ആകർഷിച്ചിരുന്ന അഞ്ചോളം ചെറു പാർക്കുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇല്ലാതായത്. കൈപ്പാട് നിലങ്ങളിൽ വെള്ളക്കെട്ട് ഒഴിവായില്ല. ഏഴോത്തെ കൈപ്പാട് നെൽകൃഷി പ്രതിസന്ധിയിൽ. ഏഴോത്ത് 500 ഏക്കറിലധികം കൈപ്പാട് കൃഷിയാണ് പ്രതിസന്ധിയിലായത്. ദേശീയപാതയിൽ ടാറിംഗ് നടത്തി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കുഴി രൂപപ്പെട്ടു. പിലാത്തറ പീരക്കാന്തടം ദേശീയപാതയിൽ KSTP റോഡിന് സമീപത്താണ് കുഴി രൂപപ്പെട്ടത്. പയ്യന്നൂരിന്റെ ചരിത്രത്തോളം പഴക്കമുള്ള ആൽമരം കടപുഴകി. സെൻട്രൽ ബസാറിലെ കരിഞ്ചാമുണ്ടി ക്ഷേത്രത്തിന് സമീപത്തെ 250 വർഷത്തിലധികം പഴക്കം വരുന്ന ആൽമരമാണ് ഒരു ഭാഗം പിളർന്ന് ദുരന്തങ്ങളൊന്നുമില്ലാതെ നിലംപൊത്തിയത്. വിശദമായ വാർത്തകളിലേക്ക്. വലിയ പറമ്പിന്റെ തീരങ്ങൾക്ക് പുതിയ മുഖം നൽകിയ ബീച്ച് പാർക്കുകളും ടെന്റുകളും കടലെടുത്തതോടെ ഇല്ലാതായത് ഒരു കൂട്ടം യുവാക്കളുടെ പ്രതീക്ഷകൾ കൂടിയാണ്. സഞ്ചാരികളെ വലിയ പറമ്പിന്റെ തീരത്തേക്ക് ആകർഷിച്ചിരുന്ന അഞ്ചോളം ചെറു പാർക്കുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇല്ലാതായത്. ടൗട്ട ചുഴലിക്കാറ്റ് വലിയ പറമ്പിൽ സംഹാരമാടി തിരിച്ചുപോയപ്പോൾ തകർക്കപ്പെട്ടത് ഒരുപറ്റം യുവാക്കളുടെ പ്രതീക്ഷകൾ കൂടിയാണ്. ഒന്നാം ലോക്ഡൌണിൽ തൊഴിൽ നഷ്ടപ്പെട്ട് പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിലെത്തിയ യുവാക്കൾ ആരംഭിച്ച ടെന്റ് റെസ്റ്റോറന്റുകളും ബീച്ച് പാർക്കുകളും കൂടിയാണ് ആർത്തലച്ചു വന്ന തിരമാലകളിൽ തകർന്നത്. പഞ്ചായത്തിന്റെ കടൽ തീരത്ത് 5 ഏക്കറോളം പ്രദേശങ്ങളിലാണ് ഏറെ പ്രതീക്ഷകളുമായി തദ്ദേശീയരായ യുവാക്കൾ ബീച്ച് പാർക്കുകൾ ആരംഭിച്ചത്. ലോക്ഡൌൺ ഇളവിനെ തുടർന്ന് ആഭ്യന്തര വിനോദസഞ്ചാരികൾ എത്തിത്തുടങ്ങിയതോടെ വലിയ പറമ്പിന്റെ തീരവും ഉണർന്നിരുന്നു. പ്രദേശത്തിന്റെ ടൂറിസം സാധ്യതകൾ മനസ്സിലാക്കി പഞ്ചായത്തിന്റെ സഹകരണത്തോടെ നിരവധി യുവാക്കൾ ഈ ബിസിനസ് ആശയം ഏറ്റെടുത്തു. ഇതോടെ ഇവിടെ എത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിലും വർധനവുണ്ടായി. എന്നാൽ എല്ലാ പ്രതീക്ഷകളും തകർത്തെറിഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ടൗട്ട ചുഴലിക്കാറ്റ് കാസർഗോഡിന്റെ തീരം തൊട്ട് കടന്നുപോയത്. പ്രവാസികളായി ജോലിയില്ലാതെ നാട്ടിലെത്തിച്ചേർന്നിട്ടുള്ള ഒരുപറ്റം യുവാക്കളാണ് വലിയ പറമ്പിന്റെ ടൂറിസം വികസന സാധ്യതയ്ക്ക് ശക്തി പകർന്നുകൊണ്ട് ഇതുപോലെയുള്ള ടെന്റ് പാർക്ക് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. ഒരുപാട് ആളുകൾ ആകർഷിക്കുകയും ഈ പ്രദേശം ഒരു ടൂറിസ്റ്റ് പ്രദേശമായി വികസിക്കുകയും ചെയ്ത ഒരു പശ്ചാത്തലത്തിലാണ് പെട്ടെന്ന് ലോക്ക്ഡൌൺ വരികയും ഇന്നലെ ടോട്ട കൊടുങ്കാറ്റ് ഈ പ്രദേശങ്ങളിലൊക്കെ ആഞ്ഞടിക്കുകയൊക്കെ ചെയ്തത്. അതിൻ്റെ ഫലമായി കടൽ തീരം പൂർണ്ണമായി കടൽ വലിച്ചു കൊണ്ടുപോവുകയും കടൽ ജലം അവിടെ തിട്ടകളിൽ നിന്ന് മറിഞ്ഞ് ഈ പ്രദേശത്തേക്ക് എത്തുകയും ചെയ്തതോടുകൂടി ഒരുപാട് ടെന്റുകളും അതുപോലെയുള്ള മറ്റു കാര്യങ്ങളും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ശക്തമായ തിരമാലകളിൽ ടെന്റുകളും പാർക്കുകളും തകർന്നതോടെ
ഇവർക്ക് നഷ്ടമായത് ഏറെക്കാലത്തെ അധ്വാനവും മുതൽമുടക്കുമാണ്. കാലാവസ്ഥയും സഞ്ചാര നിയന്ത്രണങ്ങളും അനുകൂലമായാൽ മാത്രമേ ഈ തീരങ്ങളിൽ വീണ്ടും സഞ്ചാരികൾ എത്തുകയുള്ളൂ. അവർക്ക് ആതിഥേയത്വമരുളാൻ വീണ്ടും പാർക്കുകളും ടെന്റുകളും ഇവിടെ ഉയരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. കൈപ്പാട് നിലങ്ങളിൽ വെള്ളക്കെട്ട് ഒഴിവായില്ല. ഏഴോത്തെ കൈപ്പാട് നെൽകൃഷി പ്രതിസന്ധിയിൽ. കനത്ത മഴയെ തുടർന്നുള്ള വെള്ളക്കെട്ടിൽ യന്ത്രവൽക്കരണവും അസാധ്യം. ഏഴോത്ത് 500 acres കൈപ്പാട് കൃഷി പ്രതിസന്ധിയിലായി. കണ്ണോം കൊട്ടില കുറുവാട് പാടശേഖരങ്ങളിലായുള്ള അവത്തേക്കൈ, പുറത്തേക്കൈ, ചൂട്ടയം, പെരിങ്ങിലിൽ, നങ്കലം എന്നിവിടങ്ങളിലെ കൃഷിയാണ് അനിശ്ചിതത്വത്തിലായത്. ജൈവകൃഷി അവലംബിക്കുന്ന കൈപ്പാട്ടിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ കർഷകർ മൂടക്കൂട്ടി വിത്തിട്ട് ജൂൺ ജൂലൈ മാസങ്ങളിൽ പറിച്ചു നട്ടാണ് കൃഷി ചെയ്യുന്നത്. മൂടക്കൂട്ടാൻ നല്ല വറ്റിവരണ്ട നിലമായിരിക്കണം. ഇത്തവണ തുടർച്ചയായുണ്ടായ മഴ മൂലം വെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ കർഷകർക്ക് മൂടക്കൂട്ടാൻ സാധിക്കുന്നില്ല. മെയ് പകുതിയോടെയെങ്കിലും കൈപ്പാട് പ്രദേശം നന്നായി വറ്റിവരണ്ട് നിലമൊരുക്കൽ നടക്കേണ്ടതായിരുന്നു. ചെമ്മീൻ കൃഷിക്ക് പ്രാധാന്യം നൽകി കൃത്യസമയത്ത് കൈപ്പാട് പ്രദേശത്തെ വെള്ളം ഇറക്കിക്കൊടുത്തില്ലെന്നും പരാതിയുണ്ട്. മണ്ണുത്തിയിലെ കാർഷിക സർവകലാശാലയുടെ ആഭിമുഖ്യത്തിൽ നിലം ഒരുക്കുന്നതിന് യന്ത്രവൽക്കരണം നടപ്പാക്കുന്നതിനും മൂട കൂട്ടിയതിനു ശേഷം നമ്മൾ ഇതിനകത്ത് പുതുമഴ പെയ്യുമല്ലോ ജൂണില്. അപ്പൊ നമ്മള് പിന്നെ അതിന്റെ മൂട തട്ടിയിട്ട് വിത്തിടലാം സാധാരണ. അപ്പൊ വെച്ചാൽ ഇതിൽ ഉപ്പെല്ലാം പോകും മഴ പെയ്യുമ്പോ. അപ്പൊ നല്ല പിന്നെ ചെടിയായിരിക്കും. പിന്നെ നമ്മളതിനെ 10-45 കഴിയുമ്പോൾ നമ്മൾ കൊത്തി ഇറക്കും. 30 വരെ 45 ഇറക്കുക. നമ്മൾ കൊത്തി താലിറക്കും. ഇങ്ങനെയാണ് നമ്മൾ ഇവിടുത്തെ പൊതുവെയുള്ള കൃഷി. നമ്മൾ ഇപ്രാവശ്യം കൃഷി അധികം നടത്താൻ പറ്റുമെന്ന് നമുക്ക് തോന്നുന്നില്ല. അങ്ങനെ കുറേ കാലമായിട്ട് നമ്മൾക്ക് പിന്നെ കുറച്ച് കാലമായിട്ട് നമ്മൾ തരക്കന്നെ വിത്തിടുകയാണ്. എന്നിട്ട് കൊണ്ട് പൊറ്റക്ക് നടും, അല്ലെ പിന്നെ കൈപ്പാട്ട് നടും. കാരണം ഈ പക്ഷി ഇതെല്ലാം വന്നുകൊണ്ട് കംപ്ലീറ്റ് അതെല്ലാം വിത്ത് അവരെ എടുത്തു പോകും വെള്ളത്തിൽ. അപ്പം ഞാറുണ്ടാവില്ല. സർവകലാശാലയിലെ പ്രൊഫസർ കെ ജയന്റെ നേതൃത്വത്തിലുള്ള കാർഷിക വിദഗ്ധർ സ്ഥലം സന്ദർശിച്ച് റിഡ്ജർ ഉൾപ്പെടെയുള്ള ട്രാക്ടർ കൊണ്ട് മെയ് പകുതിയോടെ യന്ത്രവൽക്കരണത്തോടെ പ്രവൃത്തി തുടങ്ങാനും തീരുമാനിച്ചിരുന്നു. കണ്ണൂരിൽ നിന്നുള്ള കാർഷിക എഞ്ചിനീയറിംഗ് വിഭാഗവും സ്ഥലം സന്ദർശിച്ച് സാധ്യത ആരാഞ്ഞിരുന്നു. കനത്ത മഴയെ തുടർന്ന് വെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ ഇനി നിലം നന്നായി വറ്റിവരാനുള്ള സാധ്യത കുറവാണ്. കാലവർഷവും അടുത്തുവരുന്നു. ജില്ലാ പഞ്ചായത്തിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും പ്രത്യേക പദ്ധതികളുടെ ഭാഗമായാണ് പോട്ടയും കണ്ടലും കയറിയ ഭൂമി കൃഷിയോഗ്യമാക്കിയത്. കൃഷിയിറക്കാൻ പറ്റുന്നില്ലെങ്കിൽ ലക്ഷങ്ങളുടെ നഷ്ടമാണ് സംഭവിക്കുക. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. ദേശീയപാതയിൽ ടാറിംഗ് നടത്തി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കുഴി രൂപപ്പെട്ടു. പിലാത്തറ പീരക്കാന്തടം ദേശീയപാതയിൽ KSTP റോഡിന് സമീപത്താണ് കുഴി രൂപപ്പെട്ടത്. പിലാത്തറ പീരക്കാന്തടം ദേശീയപാതയിൽ KSTP റോഡിന് സമീപത്തായാണ് കുഴി രൂപപ്പെട്ടത്. ദേശീയപാതയിൽ ടാറിംഗ് കഴിഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെയാണ് കുഴി രൂപപ്പെട്ടിരിക്കുന്നത്. വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ കുഴിയിൽ വീഴുന്നത് പതിവായിട്ടുണ്ട്. കുഴിയിൽ വീണ് അപകടം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ടാറിംഗ് നടത്തി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ദേശീയപാതയിൽ കുഴിയായത് ജനങ്ങളിൽ വ്യാപക പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെട്ടവർ കുഴി മൂടാനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് പൊതുജനങ്ങൾക്ക് പറയുവാനുള്ളത്. ന്യൂസ് ബ്യൂറോ പിലാത്തറ. പയ്യന്നൂരിന്റെ ചരിത്രത്തോളം പഴക്കമുള്ള ആൽമരം കടപുഴകി. സെൻട്രൽ ബസാറിലെ കരിഞ്ചാമ്പുണ്ടി ക്ഷേത്രത്തിന് സമീപത്തെ 250 വർഷത്തിലധികം പഴക്കം വരുന്ന ആൽമരമാണ് ഒരു ഭാഗം പിളർന്ന് ദുരന്തങ്ങളൊന്നുമില്ലാതെ നിലം പൊത്തിയത്. ചൊവ്വാഴ്ച രാത്രിയോടെയാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആൽമരം കടപുഴകി വീണത്. ലോക്ഡൌൺ സമയമായതുകൊണ്ട് തന്നെ റോഡിൽ വാഹനങ്ങളില്ലാത്തത് വൻ അപകടം ഒഴിവാക്കി. അരയാൽ തറയോട് ചേർന്നുള്ള കിണറിനു മുകളിലാണ് മരം വീണത്. കിണറിനോട് ചേർന്നുള്ള മമത ടെക്സ്റ്റൈൽസിന്റെ ഗോഡൌൺ, മഞ്ജുനാഥ ഷേണായുടെ ആയുർവേദ കട, പ്രഭു സൈക്കിൾ,
അപ്പൂസ് ടെക്സ്റ്റൈൽസ് എന്നീ സ്ഥാപനങ്ങൾക്ക് ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. റോഡിന് കുറുകെ വീണ ഗതാഗത തടസ്സമുണ്ടാക്കിയ മരത്തിന്റെ ഭാഗങ്ങൾ അഗ്നിരക്ഷാ സേന എത്തി മുറിച്ചു നീക്കി ഗതാഗതം പുനഃസ്ഥാപിക്കുകയും ചെയ്തു. 250 വർഷത്തിലധികം പ്രായമുള്ള ഈ മരം പയ്യന്നൂർ ഒരു ടൗണായി മാറിയതിന്റെ മൂകസാക്ഷിയായിരുന്നു. സ്വാതന്ത്ര്യസമര പോരാട്ടങ്ങൾക്കും അരയാൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. പഴയ കാലത്ത് കാൽനടയായി ആളുകൾ യാത്ര ചെയ്യുമ്പോൾ അവർക്ക് താങ്ങും തണലുമായ പ്രധാന വിശ്രമ കേന്ദ്രം കൂടിയാണ് ഈ ആൽത്തറ. ഇവിടെ സംഭാരം നൽകി യാത്രികരുടെ ക്ഷീണമകറ്റാൻ പ്രദേശവാസികൾ മത്സരിക്കുമായിരുന്നു. അത് ഐക്യത്തിന്റെയും സ്നേഹത്തിന്റെയും പെരുമ കാണിച്ച പയ്യന്നൂരിന്റെ ചരിത്രമാണ്. പിന്നീട് ഈ യാത്രികർക്കായാണ് ആൽമരത്തിനടുത്ത് കിണർ കുഴിച്ചതും. അങ്ങനെ പയ്യന്നൂർ ടൗണിന്റെ കവാടമായ കിണറും ആൽമരവും പയ്യന്നൂരിലെ പഴമക്കാരിൽ ഒട്ടേറെ ഓർമ്മകൾ ഉണർത്തുന്ന ഒന്നായിരുന്നു. കണ്ണേട്ടന്റെ വീടിലെ ചായ കുടിക്കുക, അപ്പുചെട്ടിയാർ വീടിലെ തുണി വാങ്ങുക, അങ്ങനെ ഒരു ഒരു ഇവിടെയെല്ലാം ചന്ത, ചൊവ്വാഴ്ച ചന്ത എന്ന് പറഞ്ഞ ചന്ത തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാതന്ത്ര്യ സമര കാലത്ത് തന്നെ ഈ ആളുടെ കീഴിൽ പ്രസംഗിക്കാത്തവരാരും ഇന്ന് ഇന്ത്യയിൽ ഉണ്ടാവില്ല. ഇവിടെ വലിയ വലിയ നേതാക്കളെല്ലാം ഈ ആളുടെ കീഴിൽ വന്ന് പ്രസംഗിച്ചിട്ടും പല ഇടവും നമ്മളെല്ലാം ചെറുപ്പകാലത്ത് അരയാളുടെ കീഴിൽ മോരുംവെള്ളം ഫ്രീ ആയിട്ട് കൊടുത്ത സംവിധാനമുണ്ട്. വൈദ്യുതി വരുന്നവർക്കെല്ലാം മോരുംവെള്ളം ഫ്രീ ആയി കൊടുത്ത സംവിധാനമുണ്ട്. ഈ ആളിനെ എടച്ചേരി ആളിനാന്ന് പറഞ്ഞു വന്നിരുന്നത്. എടച്ചേരി ആളിന് അറിയപ്പെടുന്നൊരു ആളാണിത്. ഈ കരിഞ്ഞാമണ്ടി അതുപോലെ കരിഞ്ഞാമണ്ടിയായിട്ട് വളരെ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ആളാണിത്. ഈ കിണർ ആല് കരിഞ്ഞാമണ്ടി ഈ ഒരു സംസ്കാരമാണ് പയ്യന്നൂർ നിലനിന്നിരുന്നത് ഒരു കാലത്ത്. ഏറെ ചരിത്ര പ്രാധാന്യമുള്ള ഈ മരം സംരക്ഷിക്കാൻ 10 വർഷം മുൻപ് നഗരസഭ അരയാൽത്തറയും കിണറും നവീകരിച്ചിരുന്നു. സ്വാതന്ത്ര്യ സമരത്തിനു പോലും സാക്ഷിയായിരുന്ന ആൽമരം കടപുഴകിയതോടെ വലിയൊരു ചരിത്രത്തിനു കൂടിയാണ് തിരശീല വീണിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കടത്തിണ്ണയിൽ അന്തിയുറങ്ങിയിരുന്ന വയോധികനെ പഞ്ചായത്ത് ഇടപെട്ട് വൃദ്ധസദനത്തിലേക്ക് മാറ്റി. ചെറുപുഴയിൽ കടത്തിണ്ണയിൽ കിടന്നിരുന്ന കുഞ്ഞമ്പു നായരെയാണ് ചെറുപുഴ പഞ്ചായത്ത് അധികൃതരെത്തി തിരുമേനിയിലെ അഗതി മന്ദിരത്തിലെത്തിച്ചത്. 10 വർഷമായി കടത്തിണ്ണയിൽ കഴിഞ്ഞിരുന്ന കുഞ്ഞമ്പു നായർ എന്ന വയോധികനെയാണ് ചെറുപുഴ പഞ്ചായത്ത് അധികൃതർ തിരുമേനി അഗതി മന്ദിരത്തിലേക്ക് മാറ്റിയത്. മഴ കനത്തതോടെ പഞ്ചായത്ത് ഓഫീസിനു സമീപത്തുള്ള കെട്ടിടത്തിന്റെ വരാന്തയിൽ തണുത്തു വിറങ്ങലിച്ചു കിടക്കുന്ന വൃദ്ധനെ കണ്ടതിനെ തുടർന്നുള്ള അന്വേഷണങ്ങളിലാണ് 10 വർഷമായി കടത്തിണ്ണകളിൽ തന്നെയാണ് ഇദ്ദേഹം കഴിയുന്നതെന്നും പ്രായത്തിന്റെ അവശതകൾ ഏറെയുണ്ടായിട്ടും ചികിത്സ ഉൾപ്പെടെ കിട്ടുന്നില്ലെന്നും മനസ്സിലായത്. തുടർന്നാണ് തിരുമേനിയിലെ അഗതി മന്ദിരത്തിന്റെ സുരക്ഷിതത്വത്തിലേക്ക് ഇദ്ദേഹത്തെ മാറ്റിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK ജോയ്, സെക്രട്ടറി MV ബാബുരാജ്, പഞ്ചായത്ത് അംഗം CBM തോമസ് എന്നിവരാണ് കുഞ്ഞമ്പു നായർക്ക് അഭയമൊരുക്കാൻ മുൻകൈയെടുത്തവർ. ന്യൂസ് ബ്യൂറോ ചെറുപുഴ. പയ്യന്നൂർ നഗരസഭ പത്രമാധ്യമ പ്രവർത്തകർക്ക് മാസ്കുകളും സാനിറ്റൈസറും വിതരണം ചെയ്തു. COVID-19 വ്യാപനം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ മാധ്യമ പ്രവർത്തകരെയും നാടിന്റെ കരുതലോടൊപ്പം ചേർത്ത് പിടിക്കുകയാണ് പയ്യന്നൂർ നഗരസഭ. ലോക്ഡൌൺ സമയങ്ങളിൽ പോലും ഏറെ വെല്ലുവിളികൾ സഹിച്ച് സമൂഹത്തിൽ നേരിട്ടിടപെടുകയും വസ്തുനിഷ്ഠമായ വാർത്തകൾ ശേഖരിക്കുകയും ചെയ്യുന്ന പ്രാദേശിക പത്രപ്രവർത്തകർക്ക് അവരുടെ സുരക്ഷ മുൻനിർത്തി പയ്യന്നൂർ നഗരസഭ മാസ്കുകളും സാനിറ്റൈസറുകളും നൽകി. കോവിഡ് മഹാവ്യാധിയുടെ സമൂഹ വ്യാപനത്തിനിടയിലും തങ്ങളുടെ ജോലി ആത്മാർത്ഥമായി ചെയ്തു വരുന്ന പയ്യന്നൂരിലെ പത്രപ്രവർത്തകരെയും നാടിന്റെ കരുതലോടൊപ്പം ഹൃദയത്തോട് ചേർത്ത് പിടിക്കുകയാണ് പയ്യന്നൂർ നഗരസഭ. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് നഗരസഭയിൽ വച്ച് നടന്ന ചടങ്ങിൽ പയ്യന്നൂർ പ്രസ് ഫോറം പ്രസിഡന്റ് രാഘവൻ കടന്നപ്പള്ളി നഗരസഭ ചെയർപേഴ്സൺ KV ലളിതയിൽ നിന്നും മാസ്കുകളും സാനിറ്റൈസറുകളും ഏറ്റുവാങ്ങി. നഗരസഭ സെക്രട്ടറി KR അജി, പ്രസ് ഫോറം സെക്രട്ടറി പ്രകാശൻ പയ്യന്നൂർ തുടങ്ങി വിവിധ പത്രമാധ്യമ പ്രവർത്തകർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് 5 ലക്ഷം രൂപ കൈമാറി. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യക്ക് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP ഹാജിർ ചെക്ക് കൈമാറി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യക്ക് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP ഷാജിർ 5 ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് DD വിമല, AV രവീന്ദ്രൻ, CH മുഹമ്മദ് റഫീഖ്, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ജോർജ് ജോസഫ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി.
കൽപ്പാണ് കവായി എന്ന കൂട്ടായ്മ നഗരസഭാ ജീവനക്കാർക്കായി മാസ്കുകളും സാനിറ്റൈസറുകളും നൽകി. കൽപ്പാണ് കവായി ഭാരവാഹി യാസിൻ സിയാലിയിൽ നിന്നും നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത മാസ്കുകളും മറ്റും ഏറ്റുവാങ്ങി. കോവിഡിന്റെ ഈ ദുരിതകാലത്ത് സഹജീവി സ്നേഹത്തിന്റെ ഉത്തമ മാതൃക തീർക്കുകയാണ് കൽവാണ് കവായി. കോവിഡ് സാഹചര്യത്തിലും തങ്ങളുടെ ജോലി ചെയ്യേണ്ടി വരുന്ന നഗരസഭാ ജീവനക്കാർക്ക് കോവിഡിന്റെ പ്രതിരോധ മാർഗങ്ങളായ മാസ്ക്, സാനിറ്റൈസർ, ഫേസ് ഷീൽഡ് തുടങ്ങിയവ കൽവാണ് കവായി നൽകി. കൽവാണ് കവായി ഭാരവാഹി യാസിൻ സിയാലിയിൽ നിന്നും നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത മാസ്കുകളും മറ്റും ഏറ്റുവാങ്ങി. ഇസി സലാം, ലത്തീഷ് കൊച്ചൻ, ഷറഫുദ്ദീൻ കുതിരുമൽ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ചെങ്ങൽ ഈസ്റ്റ് എ കെ ജി വായനശാലയുടെ വാക്സിൻ ചലഞ്ചിലേക്ക് പണം കണ്ടെത്താൻ കോഴി കർഷകൻ ഇ പ്രവീൺ 10 ഇറച്ചിക്കോഴികളെ നൽകി. സി പി ഐ എം ഏഴോം വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി കെ പി മോഹനൻ ഏറ്റുവാങ്ങി. വാക്സിൻ ചലഞ്ചിലേക്ക് പണം കണ്ടെത്തുന്നതിനായാണ് കോഴി കർഷകൻ ഇ പ്രവീൺ 10 ഇറച്ചിക്കോഴികളെ നൽകിയത്. സി പി ഐ എം ഏഴോം വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി കെ പി മോഹനൻ ഇറച്ചിക്കോഴികളെ ഏറ്റുവാങ്ങി. 10 ഇറച്ചിക്കോഴികളെയും പരസ്യമായി ലേലം ചെയ്തു. ചടങ്ങിൽ ടി വി വിനോദ് അധ്യക്ഷത വഹിച്ചു. കെ പി മനോജ് സ്വാഗതം ആശംസിച്ചു. എ കെ ജി സ്മാരക ഗ്രന്ഥാലയം ആൻഡ് വായനശാലയുടെ നേതൃത്വത്തിൽ കോവിഡ് ബാധിത കുടുംബങ്ങൾക്ക് ഭക്ഷ്യധാന്യങ്ങളുടെ സൌഹൃദ കിറ്റ് വിതരണവും നടന്നു. കെ എസ് ടി എ ആഹ്വാനം ചെയ്ത ഓക്സിമീറ്റർ ചലഞ്ചിന്റെ ഭാഗമായി കണ്ണപുരം ബ്രാഞ്ച് കണ്ണപുരം പഞ്ചായത്തിന് 10 ഓക്സിമീറ്ററുകൾ നൽകി. കെ എസ് ടി എ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ടി വി ഗണേശൻ ഓക്സിമീറ്ററുകൾ കൈമാറി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഗണേശൻ ഓക്സിമീറ്ററുകൾ ഏറ്റുവാങ്ങി. എൻ ശ്രീധരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി എം കെ നാരായണൻകുട്ടി, കെ എസ് ടി എ ജില്ലാ എക്സിക്യൂട്ടീവ് സി വി സുരേഷ് ബാബു, ജോയിന്റ് സെക്രട്ടറി വി വി പ്രദീപൻ, കെ എസ് ടി എ മാടായ സബ് ജില്ലാ സെക്രട്ടറി കെ അജയൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. പയ്യന്നൂർ നഗരസഭാ വാർഡുകളിലെ റാപ്പിഡ് റെസ്പോൺസ് ടീം വളണ്ടിയർമാർക്ക് മാസ്ക്, സാനിറ്റൈസർ, ഗ്ലൗസ് എന്നിവ വിതരണം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത വിതരണോദ്ഘാടനം നിർവഹിച്ചു. കോവിഡ് പ്രതിരോധ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നഗരസഭയിലെ 44 വാർഡുകളിലെയും റാപ്പിഡ് റെസ്പോൺസ് ടീം വളണ്ടിയർമാർക്കുള്ള മാസ്ക്, സാനിറ്റൈസർ, ഗ്ലൗസ് എന്നിവ വിതരണം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത 17-18 വാർഡുകളിലെ വളണ്ടിയർമാർക്ക് നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി വിശ്വനാഥൻ, കൌൺസിലർ മണിയറചന്ദ്രൻ, നഗരസഭാ സെക്രട്ടറി കെ ആർ അജി, ഹെൽത്ത് ഇൻസ്പെക്ടർ കെ പി സുബൈർ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. എസ് കെ എസ് എസ് എഫ് പാടിയോട്ടിച്ചാൽ ക്ലസ്റ്റർ സഹചാരി ട്രസ്റ്റ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ശംസുൽ ഉലമ സ്മാരക ആംബുലൻസ് സർവീസിന് തുടക്കമായി. മലയോര മേഖലയിലെ വിവിധ പ്രദേശങ്ങളിലെ നിർധനരും അശരണരുമായ രോഗികൾക്ക് ഇത് ഏറെ സഹായകരമാകും. അച്ചാർ ചലഞ്ചും മറ്റും സംഘടിപ്പിച്ചാണ് കോവിഡ് കാലത്ത് ആംബുലൻസിനായുള്ള തുക കണ്ടെത്തിയത്. ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ആംബുലൻസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. പഞ്ചായത്ത് സെക്രട്ടറി എം ബി ബാബുരാജ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ജെ ജോയി, സഹചാരി ട്രസ്റ്റ് മെമ്പർമാരായ ഹാഫിൾ ഹഫീൽ ഫൈസി, മുഹമ്മദ് കുഞ്ഞി യമാനി, നൌഫൽ അസ്ഹരി, സാദിഖ് പുളിങ്ങോം, ഹസീബ്, റഹീം കൊട്രാടി, ഇർഷാദ് എന്നിവർ പങ്കെടുത്തു. ആംബുലൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നമ്മുടെ അച്ചാർ ചലഞ്ച് നടത്തിയപ്പോൾ അദ്ദേഹം വളരെ നല്ല രീതിയിൽ നമുക്ക് വേണ്ടിയുള്ള എല്ലാ സപ്പോർട്ടും അദ്ദേഹം നൽകിയിട്ടുണ്ട്. വീണ്ടും ഇതിൻ്റെ ഒരു ഫ്ലാഗ് ഓഫ് കർമ്മം കൂടി നിർവഹിക്കുക എന്ന വലിയൊരു അഭിമാനകരമായ ഒരു ഉദ്യം കൂടി അദ്ദേഹത്തിന് നിശ്ചിതമായിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് കോവിഡ് പ്രതിരോധ ഉപകരണങ്ങൾ നൽകി ചെറുകുന്ന് ലയൺസ് ക്ലബ്ബ് മാതൃകയായി. ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് റിട്ടയേർഡ് കേണൽ കെ വി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധേയമായ പ്രവർത്തനമാണ് ചെറുകുന്ന് ലയൺസ് ക്ലബ്ബ് നടത്തിവരുന്നത്. ഇതിന്റെ ഭാഗമായി കണ്ണപുരം, ചെറുകുന്ന്, പുന്നച്ചേരി പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് പൾസ് ഓക്സിമീറ്റർ, പി പി ഇ കിറ്റ്, മാസ്ക്, സാനിറ്റൈസർ, ഫേസ് ഷീൽഡ്, ഗ്ലൗസ്, വിറ്റാമിൻ ഗുളികകൾ എന്നിവ നൽകി. റോട്ടറി പ്രസിഡന്റ് റിട്ടയേർഡ് കേണൽ കെ വി ചന്ദ്രൻ ഉപകരണങ്ങൾ കൈമാറി. പി കെ പത്മനാഭൻ നായർ, പി കെ മുരളീധരൻ, ബാലൻ കെ വി, ബിനോയ് ബാലകൃഷ്ണൻ, മനോജ് മിനർവ, ഗിരീഷ്, ശ്രീവത്സൻ, നികേഷ് താവം തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
ഒരു കൂട്ടം യുവാക്കളുടെ പ്രതീക്ഷകൾ തകർത്ത് വലിയ പറമ്പിലെ ബീച്ച് പാർക്കുകളും ടെന്റുകളും കടലെടുത്തു. സഞ്ചാരികളെ വലിയ പറമ്പിന്റെ തീരത്തേക്ക് ആകർഷിച്ചിരുന്ന അഞ്ചോളം ചെറു പാർക്കുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇല്ലാതായത്. കൈപ്പാട് നിലങ്ങളിൽ വെള്ളക്കെട്ട് ഒഴിവായില്ല. ഏഴോത്തെ കൈപ്പാട് നെൽകൃഷി പ്രതിസന്ധിയിൽ. ഏഴോത്ത് 500 ഏക്കറിലധികം കൈപ്പാട് കൃഷിയാണ് പ്രതിസന്ധിയിലായത്. ദേശീയപാതയിൽ ടാറിംഗ് നടത്തി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കുഴി രൂപപ്പെട്ടു. പിലാത്തറ പീരക്കാന്തടം ദേശീയപാതയിൽ KSTP റോഡിന് സമീപത്താണ് കുഴി രൂപപ്പെട്ടത്. പയ്യന്നൂരിന്റെ ചരിത്രത്തോളം പഴക്കമുള്ള ആൽമരം കടപുഴകി. സെൻട്രൽ ബസാറിലെ കരിഞ്ചാമുണ്ടി ക്ഷേത്രത്തിന് സമീപത്തെ 250 വർഷത്തിലധികം പഴക്കം വരുന്ന ആൽമരമാണ് ഒരു ഭാഗം പിളർന്ന് ദുരന്തങ്ങളൊന്നുമില്ലാതെ നിലംപൊത്തിയത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.